السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أمة محمد صلى الله عليه وسلم جيب دم هرسمان آيس ولا ربي ഒരു സമയം പാഴാക്കാതെ കിട്ടുന്നതെല്ലാം പരലോകത്തേക്ക് നല്ല നീയത്തോടെ പരിശ്രമിച്ച് മാറ്റിവെക്കുക എന്നതാണ് കരണീയം അല്ലെങ്കിൽ ജീവിതം അവതാളത്തിലും പരലോകം അപകടത്തിലും എന്നതിൽ സംശയമില്ല അള്ളാഹു സുബാനഹുഅത്താല ഏൽപ്പിച്ച ദൗത്യ പൂർത്തീകരണത്തിന് ബിസിനസ് എന്നാണ് വിശുദ്ധ ഖുർആാൻ പേരിട്ടിട്ടുള്ളത് വിശ്വാസ വേണ്ടിയുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളും സത്യത്തിൽ ബിസിനസ് ബിസിനസ്സിൽ കച്ചവടം പുരോഗമിക്കാനാണ് എല്ലാവരും പരിശ്രമിക്കുക ഓരോ ദിവസങ്ങളിലും കച്ചവടം മെച്ചപ്പെട്ടു വരുന്നില്ലെങ്കിൽ തുറന്ന കട ഹോട്ടലും മറിച്ച് വിൽക്കലുമൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് അത്രമേൽ ശ്രദ്ധിക്കാത്തതും ഗൗനിക്കാത്തതും ആത്മീയ കച്ചവടത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് എന്നതാണ് ഗൗരവതല ചർച്ചക്ക് വഴിയാവേണ്ട കാര്യം അള്ളാഹു സുബാനവത്താല പരലോക നന്മക്കും സ്വർഗത്തിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കച്ചവടം ദിനംപ്രതി അതപ്പതിച്ചുകൊണ്ടിരിക്കുകയും മൂലധനം പോലും ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പരാജയപ്പെടുകയും ചെയ്താൽ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ചിന്തിക്കൽ അത്യാവശ്യമാണ് സത്യത്തിൽ ഇന്നലത്തേതിനേക്കാൾ ഇന്ന് നന്മ അധികമായില്ലെങ്കിൽ തീരാനഷ്ടമാണ് എന്നാണ് ഹസൻ വസരി താലാനു പറഞ്ഞിട്ടുള്ളത് ജീവിതയാത്രയിലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ പൈശാചിക പ്രേരണ കൊണ്ടോ തിന്മ ഒക്കെ സംഭവിക്കുക എന്നത് മനുഷ്യന് പറഞ്ഞതാണ് പക്ഷെ ആൺകുട്ടികൾ അതിൽ കിടന്ന് ആത്മാവ് ശവമാവാതെ സംഭവിച്ച കറ തവയുടെ കണ്ണീര് കൊണ്ട് തുടച്ചു വൃത്തിയാക്കി ചെയ്യാത്ത തന്നെയും ഹസനാത്താക്കി കിത്തബുദിൽ ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്ക് കഠിന കഠോരമായ വേദന കൊണ്ട് നൊന്ദവേദനിക്കുന്ന മനസ്സുമായി ഇനി ആവർത്തിക്കില്ല എന്ന പ്രതിജ്ഞയോടെ ജലാന്തരമായ കണ്ണോടെ പശ്ചാത്തപിച്ചാൽ അവനാ കുഴിയിൽ നിന്ന് എണീറ്റ് രക്ഷപ്പെട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ സംഭവിച്ച ഒരു തിന്മ പിന്നെയും തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് മൂക്കേറിയിട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് മഹാനരായ ഹസൻ ബസരി എന്ന് പറയുകയാണ് അൽ ഹസന നന്മ അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ പ്രതിഫലത്തിൽപ്പെട്ടാണ് ശേഷം പിന്നെയും നന്മ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുക എന്നത്

അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും സംവിധാനം ഒരുക്കിക്കൊണ്ടേരിക്കും അവന് തോഫീക്ക് കൊടുക്കും അള്ളാഹുവിന് വിരുദ്ധമായി ചെയ്യുന്നതിൽ തടുക്കുകയും ചെയ്യും മാറ്റി നിൽക്കുകയും ചെയ്യും ഒക്കത് കാലിൽ ഹസൻ മഹാന ഹസൻ വസ്ലു പറയാണ് ഓ മനുഷ്യ ഫി ഇല്ലാത്തിൻ നീ ഇന്നലേക്കാൾ ഇന്ന് സുഹൃത വിഷയത്തിൽ അധികരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഫാൻ തഫീൻസാൻ നീ തീരാ പരാജയത്തിലാണ് അള്ളാഹു സുബാനോത്തല ഓരോ ദിവസങ്ങളിലും മനുഷ്യൻ മരണത്തിലേക്കും കബറുകുഴിയിലേക്കും കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കണക്കാക്കിയ ആയുസാണ് ഓരോ ശ്വാസത്തിലൂടെയും തീരുന്നത് അവൻ നിക്ഷേപിച്ച വെള്ളമാണ് കുടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത് അവൻ കണക്കാക്കിയ അന്നമാണ് കഴിച്ചു അവൻ കണക്കാക്കിയ വസ്ത്രമാണ് ധരിച്ച് പഴയിക്കൊണ്ടിരിക്കുന്നത് ഹൃസ്വമായ ജീവിതത്തിൽ നിന്ന് അനുശ്വരമായ വേണ്ടി ഓരോ ശ്വാസത്തിലൂടെ മനുഷ്യൻ കബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ നന്മയുടെ സുഹൃതങ്ങളുടെ മേച്ചിൽ പുറങ്ങൾ അന്വേഷിച്ചുകൊണ്ട് സദാചാര സ്റ്റെപ്പുകൾ ഇരിക്കുകയാണ് മനുഷ്യന്റെ ഭാവി സൗഭാഗ്യത്തിന് ഏറ്റവും നല്ല സരണി അള്ളാഹു അതിൽ പ്രജ്ജ്വലിച്ച് നിൽക്കാൻ നമുക്ക് അവസരം പ്രധാനം ചെയ്യട്ടെ അള്ളാഹു മുൻസുത്ത മുഹമ്മദ് അലൈഹി അലൈഹി മുഹമ്മദ് تجاوز عن امت سيدنا محمد صلى الله عليه وآله وسلم اجعلنا من خيار امته ومن محبه برحمتك يا رحم الراحمين والسلام عليكم ورحمة الله وبركاته